ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടിയുടെ വളർച്ചയ്ക്ക് ആവണക്കെണ്ണ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ പുരികം കട്ടികൂടാനും മറ്റും പല ഉപയോഗത്തിനും ആവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടതെന്നും ആവണക്കെണ്ണയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം മുടി വളരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ചെലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിൽ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കാണിച്ചു തരാം. ആവണക്കെണ്ണ നമ്മൾ പൊതുവായിട്ട് പുരികത്തിന്റെ കട്ടി കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുടിയിൽ മുടി വളർച്ച പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടും ആവണക്കെണ്ണ ഉപയോഗിക്കാം. ആവണക്കെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ തലയോട്ടിയിലുള്ള ഒരു ഡ്രൈനെസ് ഒക്കെ മാറി, ഇച്ചിങ് ഒക്കെ മാറി, താരനൊക്കെ കുറച്ച് നമ്മുടെ മുടി വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് ആവണക്കെണ്ണ. അതുകൊണ്ട് തന്നെ വേറെ ഏതൊരു ഹെയർ ഓയിലിനെക്കാളും നിങ്ങൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് ആവണക്കെണ്ണ. കാച്ചി എണ്ണകൾ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് റിസ്കുകളുണ്ട്. അത് കാച്ചുന്ന ടൈം കൂടിപ്പോയാലും അതിലെ ചേർക്കുന്ന ഔഷധ സസ്യങ്ങളായാലും എന്തിൻ്റെയും അനുപാതത്തിൽ വ്യത്യാസം വന്നാലും അത് നമ്മുടെ മുടി വളർച്ചയെ മെച്ചപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല മുടിക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവണക്കെണ്ണ കാച്ചാതെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയുണ്ട്, വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടും അതുപോലെ തന്നെ എള്ളെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് ആവണക്കെണ്ണ തലയിൽ നേരിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്ന ആവണക്കെണ്ണ. ഇതിൽ 50 മില്ലി ആവണക്കെണ്ണയ്ക്ക് വെറും 20 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. വളരെ ചീപ്പ് റേറ്റിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പം ഇത് നമ്മൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് തലയിൽ ഉപയോഗിക്കുന്ന വിധം പറഞ്ഞുതരാൻ പോകുന്നത്. 50 ml ആവണക്കെണ്ണ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിന് സമമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണക്ക് പകരമാണെങ്കിൽ എള്ളെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പം ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് വളരെ തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു എണ്ണയാണ്. അതുകൊണ്ട് കുറച്ചൊരു നേർത്തൊരു രൂപത്തിലാക്കാനും വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളുകൂടി നമ്മുടെ തലമുടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് തലയിൽ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആവണക്കെണ്ണ തനിയെ നമ്മൾ മുടിയിൽ ഉപയോഗിച്ചാൽ ഇത് കുറച്ച് തണുപ്പുള്ളൊരു എണ്ണയാണ്. അപ്പം നീറിറക്കം പോലുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പരമാവധി ഇല്ലാതിരിക്കും. വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ധൈര്യമായിട്ട് തലയിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും തമ്മിൽ മിക്സ് ചെയ്യുക. ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും തമ്മിൽ നമ്മൾ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഓയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ നമ്മൾ ഡയറക്റ്റ് അല്ല തലയിൽ തേക്കേണ്ടത്, ചെറിയൊരു ചൂടാക്കിയിട്ടാണ് തേക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇത് തിളപ്പിക്കാൻ പാടില്ല. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചെറിയൊരു ചൂടിൽ, അല്ലെങ്കിൽ ഒരു സ്പൂണിൽ ഈ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറെ ഒരു പാത്രം, ചൂടായ പാത്രത്തിന്റെ മുകളിൽ വെച്ചിട്ടോ ഒന്ന് നേർങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് തലയിൽ ഉപയോഗിക്കാം. ഒരിക്കലും തിളപ്പിച്ചിട്ട് ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചെറിയ മുടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ രണ്ടും തിരുമിയിട്ട് ചൂടാക്കിയിട്ട് ആ ഒരു ചൂട് വെച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ മുടി വളർച്ചയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2-3 മാസത്തിനുള്ളിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.